Hi dears, Assalamualaikum, good evening, welcome back to my channel. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് കാടമുട്ട ഫ്രൈ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർവേൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ 20 കാടമുട്ട കഴുകി പുഴിഞ്ഞെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യാം. ഇനി ഇതിൽ ഇതൊന്ന് പൊട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തത്, കുറച്ച് കറിവേപ്പിലയും. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, കാരണം ഇതിൻ്റെ ഫ്ലേവറൊന്ന് മുട്ടയിലേക്ക് എത്തിയാൽ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും ചേർക്കണ്ട. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഞാൻ 20 മുട്ടയിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത്, ഇത് അത്യാവശ്യം എരിവുള്ളതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. മസാലയായിട്ട് ഇത് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല ചേർത്ത തീ സിമ്മിലാക്കിയിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി കാടമുട്ട ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കാടമുട്ട ചേർക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം മുട്ട, അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് കാടമുട്ടയുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം തീ സിമ്മിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമുക്ക് അതിലേക്ക് ചേർത്ത ഉള്ളിയൊന്നും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ചേർത്തൊന്നും കിട്ടുമ്പോൾ നമുക്ക് മുട്ട മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലുണ്ടാവുകയും ചെയ്യും. പച്ചമുളകും ഉള്ളിയൊന്നും ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്, വളരെ ഈസിയാണത് തയ്യാറാക്കിയെടുക്കാനും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല ഉഷാറായിട്ടുള്ള, നല്ല ചായ ആകുമ്പോഴേക്കും തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.